പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് സെപ്റ്റംബർ 8 പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തിരുന്നാൾ. അമ്മയുടെ മക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷത്തിൻ്റെ ദിവസമാണ് അമ്മയുടെ ജനനത്തിരുന്നാൾ. എല്ലാവരുടെയും പേരിൽ പരിശുദ്ധ അമ്മയ്ക്ക് ജനനത്തിരുന്നാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഒരുമിച്ച് നമുക്ക് നേരാം. അമ്മ ഈ ജനന തിരുനാളിൽ, അമ്മയുടെ ഈ ജന്മദിനത്തിൽ തൻ്റെ മക്കൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കൃപകളും എല്ലാ ശക്തിയും എല്ലാ വരദാന ഫലങ്ങളും നിറച്ച് തരുവാൻ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് ഇന്ന് ദിനം പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. അമ്മ പ്രാർത്ഥിക്കും, അതുറപ്പാ. ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ഒത്തിരി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന വചനം ഇതാണ്. വെളിപാടിൻ്റെ പുസ്തകം 12:17 തിരുവചനം: സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്ത്രീയും ഉഗ്ര സർപ്പവും എന്നാണ് 12 ഹെഡിങ്. സർപ്പം സ്വർഗത്തിൽ നിന്ന് വിശുദ്ധ മിഖായിലും ദൂതന്മാരും യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട പുരാതന സർപ്പം, ഉഗ്ര സർപ്പം, ആ സർപ്പത്തിന് പരിശുദ്ധ അമ്മയെ ഭയങ്കരമായ പേടിയാണ്. അതിനാൽ തന്നെ സർപ്പം സ്ത്രീയുടെ നേരെ കോപിക്കുകയാണ്. എന്തുകൊണ്ടാണ് സർപ്പത്തിന് ഈ പരിശുദ്ധ അമ്മയുടെ നേരെ ഇത്രമാത്രം വലിയ കോപം? അത് മറ്റൊന്നും കൊണ്ടുമല്ല, പ്രിയപ്പെട്ട ദൈവമക്കളെ. നമുക്കറിയാം, അമ്മയുടെ മേൽ ഒരിക്കൽ പോലും സർപ്പത്തിന്, സാത്താന് യാതൊരു വിധ അവകാശമോ അധികാരമോ സ്ഥാനമോ കിട്ടിയിട്ടില്ല. പിതാവായ ദൈവം തൻ്റെ തിരുക്കുമാരന് ജന്മം കൊടുക്കുവാൻ, അതിലൂടെ തൻ്റെ രക്ഷാകര പദ്ധതി തൻ്റെ പ്രിയപ്പെട്ട മക്കളിൽ പൂർത്തിയാക്കുവാൻ വേണ്ടി തിരുമനസ്സായപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം സൃഷ്ടിച്ച, പ്രത്യേകം തിരഞ്ഞെടുത്ത, പ്രത്യേകം ദൈവം കരവേല ചെയ്ത ഒരു മകളാണ്. ജന്മ പാപം ഇല്ലാതെ ഉരുവായവളും പാപത്തിൻ്റെ സ്പർശനം ഏൽക്കാതെ ജനിച്ചവളും ദൈവകൃപയിൽ നിറയപ്പെട്ടവളുമായ പരിശുദ്ധിയമ്മ. പരമപരിശുദ്ധനായ ഈശോ ജനിക്കണം, അതിനുവേണ്ടി പരമപരിശുദ്ധമായ ഒരു ഇടം വേണം. അതിനുവേണ്ടി ദൈവം സൃഷ്ടിച്ച, ദൈവത്തിൻ്റെ പരിശുദ്ധി നിറഞ്ഞ മകളാണ് പരിശുദ്ധിയമ്മ. അതിനാൽ തന്നെ അതിൻ്റെ അടിസ്ഥാനം നമുക്കറിയാം. യേശുവിൽ പൂർത്തിയാകാനിരിക്കുന്ന ബലിയുടെ പാപപരിഹാര ബലിയുടെ യോഗ്യത, പാപത്തെ, ശാപത്തെ, മരണത്തെ, സാത്താനെ പരാജയപ്പെടുത്തിയ കുരിശുമരണത്തിൻ്റെ അഭിരിമേയമായ യോഗ്യത പിതാവായ ദൈവം നേരത്തെ മുൻകൂട്ടി പരിശുദ്ധ അമ്മയിൽ നിറച്ചു കൊടുത്തുകൊണ്ടാണ് ഈ അമലോത്ഭവത്തിൻ്റെ ഈ ജന്മപാപമില്ലാത്ത വലിയ പരിശുദ്ധിയിൽ അമ്മയ്ക്ക് ജന്മം കൊടുക്കുവാൻ പിതാവായ ദൈവം തിരുമനസ്സായത്. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഈ അമ്മയുടെ മേൽ പിശാചിന് ഒരിക്കലും അവകാശം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മ ഉരുവായപ്പോൾ തന്നെ, അമ്മ ജനിച്ചപ്പോൾ തന്നെ സാത്താൻ ഈ അമ്മയ്ക്ക് നേരെ കോപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സാത്താൻ ഒട്ടും ഇഷ്ടമല്ല ഈ സ്ത്രീയെ, കാരണം അമ്മ ഇതാണ്. എന്നാൽ സാത്താൻ ഭയപ്പെടുന്ന ഒരുവളാണ് പരിശുദ്ധയമ്മ, നമ്മുടെ അമ്മ. അതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാളിൽ ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ സന്ദേശം. എന്ത്? ഈ അമ്മയെ പിശാചിന് പേടിയ നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധയമ്മ, അമ്മയുടെ കാൽക്കീഴിൽ സർപ്പത്തെ ചവിട്ടി മെതിക്കുന്ന പരിശുദ്ധയമ്മ, സാത്താന് ഏറ്റവും പേടിയുള്ള സാന്നിധ്യമാണ് നമ്മുടെ അമ്മ. അതിനാൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ അമ്മ കൂടെയുള്ളപ്പോൾ, ഈ അമ്മ വീട്ടിലുള്ളപ്പോൾ, ഈ അമ്മ എൻ്റെ പൗരോഹിത്യത്തിലുള്ളപ്പോൾ, ഈ അമ്മ ക്രൈസ്തവ ജീവിതത്തിലുള്ളപ്പോൾ, ഈ അമ്മ സഭയിലുള്ളപ്പോൾ, ഈ അമ്മ അധികാരത്തിൻ്റെ കൂടെയുള്ളപ്പോൾ, ഒരു സാത്താനും ഒരു സർപ്പത്തിനും ഒരു ഉഗ്ര സർപ്പത്തിനും നമ്മയോ നമ്മുടെ കുടുംബത്തെയോ തൊടാൻ പറ്റത്തില്ല. അമ്മ എവിടെയുണ്ടോ സാത്താൻ അവിടെ നിന്ന് വിട്ടു നിന്നേ മതിയാവും, അല്ലെങ്കിൽ സാത്താൻ്റെ തല തകർക്കും നമ്മുടെ അമ്മ. പ്രിയപ്പെട്ട മക്കളെ, അമ്മയുടെ ഈ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിനം, ഈ ഒരു വലിയ അഭിഷേകം പരിശുദ്ധ അമ്മ സൗജന്യമായിട്ട് തൻ്റെ മക്കൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അമ്മയുടെ സാന്നിധ്യം. യേശു ഏത് വിശുദ്ധരെ നോക്കിക്കോ, ഏത് വിജയം കൈവരിച്ചവർ നോക്കിക്കോ, അവർക്കെല്ലാം തന്നെ പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായ ഒരു ബന്ധവും അമ്മയോടുള്ള ഭക്തിയും അവരിൽ അത്രമാത്രം വേര് ഊന്നിയതാണ്. നമുക്കും ആ ഒരു ബന്ധം അമ്മയിൽ ഉറപ്പിക്കാം, അമ്മയെ കൂടെ നിർത്താം,
അമ്മ എപ്പോഴും തൻ്റെ മക്കളെ സഹായിക്കും, അമ്മ തൻ്റെ മക്കളോട് സംസാരിക്കും, അമ്മയുടെ സാന്നിധ്യം നൽകി. സാത്താന് കയറി പറ്റാൻ പറ്റാത്ത വിധത്തിലും ഏതെങ്കിലും പൈശാചിക സ്വാധീനങ്ങൾ ഇപ്പോൾ ഉണ്ടോ, അതിനെയൊക്കെ അമ്മയുടെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് അമ്മ നമ്മയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും അനുഗ്രഹിക്കും. ഈ ഒരു വലിയൊരു അഭിഷേകം ഇന്ന് ദിനം അമ്മ നമുക്ക് തരട്ടെ, തരും. വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം, പുത്രനായ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം, പരിശുദ്ധാത്മാവിന് നമുക്ക് നന്ദി പറയാം, ത്രിയേക ദൈവത്തിന് ഇത്രയും നല്ല ഒരമ്മയെ നമുക്ക് നൽകിയതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ ഈ ജന്മ തിരുനാളിൽ അമ്മ എന്ന വലിയ സമ്മാനത്തെയോർത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് ത്രിയേക ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, നന്ദി പറയാം. അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥവും നൽകി ദൈവമേ അമ്മയുടെ ജനനദിനത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.